ഗ്ലോബൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫിഞ്ചസിനെ വളർത്തുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു വീഡിയോയാണിത്. കാരണം എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ കാരണം എനിക്ക് കുറച്ച് ഫിഞ്ചസിനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂട് പണിയുന്ന കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരു ബേഡാണ്. ലവ് ബേഡ്സിനേക്കാളിലും മറ്റേത് പക്ഷിയേക്കാളിലും ഏറ്റവും ചെറിയ ഒരു ബേഡാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രതിരോധ ശക്തി കുറവുമായിരിക്കും. നമ്മൾ ഈ ഫിഞ്ചസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഞ്ചസിനെ വളർത്തുന്ന കൂട്ടിൽ നമ്മൾ മസ്റ്റായിട്ടൊരു ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 40 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 60 വോൾട്ടിൻ്റെയൊക്കെ ബൾബ് കിട്ടും. അപ്പം അത് നമുക്ക് ഈ ഫിഞ്ചസിൻ്റെ കൂട്ടിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. മഴക്കാലമായാലും ചൂടുകാലമായാലും ഫിഞ്ചസുകൾക്ക് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് തന്നെ ഫിഞ്ചസുകൾ പെട്ടെന്ന് ചാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫിഞ്ചസിൻ്റെ കൂട്ടിൽ നിന്ന് തണുപ്പ് ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ ഫിലമെൻ്റ് ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 40 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 60 വോൾട്ടിൻ്റെ അതിന് കൂട്ടിനുള്ളിൽ നമ്മൾ തണുപ്പുള്ളപ്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഒന്നും ഇട്ട് കൊടുക്കണ്ട. തണുപ്പുള്ള സമയം മാത്രം നമ്മൾ ആ ബൾബ് ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഫിഞ്ചസിൻ്റെ കൂട്ടിനുള്ളിൽ ഈ തണുപ്പൊക്കെ ഒഴിവാകുന്നതാണ്. അതിലൂടെ ഫിഞ്ചസിന് അസുഖങ്ങളൊന്നും വരത്തുമില്ല. അപ്പോൾ ഈ കേജ് എന്ന് വെച്ചാൽ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് കേജാണ്. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയൊക്കെയാണ് ഈ ഫിഞ്ചസിനെ ഈ കേജിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത് 2 പെയറാണ് ഈ കൂട്ടിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കേജിനുള്ളിൽ ഇതൊരു വലിയ കേജാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. ഒരു കേജ് അപ്പോൾ 2 കൂടായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് ഈ ലൈറ്റ് ഇട്ടേക്കുന്നത്, ഈ ബൾബ്. അപ്പോൾ ഇത് 40 വോൾട്ടിൻ്റെ ബൾബാണ് ഇട്ടേക്കുന്നത്. അത് ഈ ബൾബ് നടുക്കിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബൾബ് ഇട്ടാൽ മതി. അതായത് അപ്പുറത്തെ കൂട്ടിലുള്ള ഫിഞ്ചസുകൾക്കും ചൂട് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ ബൾബിൻ്റെ അടുത്തോട്ട് വരുന്നതാണ്. അങ്ങനെ 2 കൂട്ടിനകത്തും നല്ല ചൂട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിഞ്ചസിൻ്റെ കേജിൻ്റെ സൈസാണ്. അപ്പോൾ ഈ കൂടിൻ്റെ മൊത്തത്തിലുള്ള നീളം എന്ന് വെച്ചാൽ 5 അടിയാണ്. 5 അടിയുടെ പകുതി വെച്ചാണ് ഈ കൂട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കൂടിൻ്റെ നീളം 2.5 അടി നീളമാണ്. 1.5 അടി പൊക്കവും 2.5 അടി വീതിയാണ് ഈ കൂട്ടിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കേജിൽ മാക്സിമം 2 പേരിനെങ്കിലും ഇടാം. അപ്പോൾ ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാണുന്ന കേജ് പണിഞ്ഞപ്പം എനിക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഡോറെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡോറാണ്. അപ്പോൾ നമ്മൾ ഫിഞ്ചസിനെയൊക്കെ ഇടുകയാണെങ്കിൽ ഇത്രയും വലിയ ഡോർ ഒരിക്കലും പണിയരുത്. അപ്പോൾ ഞാൻ ഈ ഡോറ് പണിഞ്ഞിട്ട് എൻ്റെ ഫിഞ്ചസ് 3 എണ്ണം പറന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേജൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ചെറിയ ഡോറ് ഫിറ്റ് ചെയ്യണം. പിന്നെ ചെയ്ത ഒരു കാര്യമാണ് ഈ ഡോറ് വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പീസ്, നെറ്റിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ടൈ വെച്ച് കെട്ടി വെച്ചേക്കുക. അപ്പം ആ ഡോറിനകത്തൂടെ വെള്ളവും പിന്നെ തീറ്റയും വെച്ച് കൊടുക്കാൻ മാത്രമുള്ള സ്പേസ് ആക്കി വെച്ചേക്കുക ഇപ്പം. അപ്പോൾ ഈ ഡോറും അങ്ങനെ തന്നെയാണ്. ഇതിനകത്തും ഇതിനക്ക് നെറ്റിൻ്റെ പീസ് ടൈ വെച്ച് കെട്ടിയേക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഞ്ചസിൻ്റെ കേജിൻ്റെ ഡോർ അത്രയും വലുതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പറന്നൊന്നും പോകത്തില്ല. തീറ്റയും വെള്ളവും വെച്ച് കൊടുക്കാനുള്ള സ്പേസ് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തതിന് ശേഷം വല്ല കമ്പിയോ അല്ലെങ്കിൽ ഇതേണക്ക് ടൈയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫിഞ്ചസിൻ്റെ കേജ്. അപ്പോൾ ഈ ഫിഞ്ചസിൻ്റെ കേജ് വെച്ചേക്കുന്നത് പൊക്കിയാണ് വെച്ചേക്കുന്നത്. പൊക്കി വെച്ചേക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പട്ടിയും പൂച്ചയൊന്നും ഈ ഫിഞ്ചസുകളെ ആക്രമിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഞാൻ വെച്ചേക്കുന്ന 2-3 അടി പൊക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ 3 എണ്ണം ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് നെസ്റ്റ് ഔട്ട് ആയിട്ടേ ഉള്ളൂ. കലത്തിനകത്തുനിന്ന് വെളിയിലിറങ്ങി തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് കലത്തിനകത്തായിരുന്നിരുന്നത്. ഇപ്പോൾ അവർ വെളിയിലിറങ്ങി തീറ്റയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ കലത്തിനകത്തും കുഞ്ഞുങ്ങളുണ്ട്. ഇതിനകത്ത് 5 മുട്ടയായിരുന്നു ഇരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ 5 മുട്ട ഉണ്ടായിരുന്നു. പക്ഷേ 3 എണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ, 2 എണ്ണം കേടായി. അപ്പോൾ നമ്മൾ അതെടുത്ത് കളഞ്ഞ്. അപ്പോൾ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും നെസ്റ്റ് മെറ്റീരിയൽ കൊടുക്കരുത്. അതായത് ചകിരി അല്ലെങ്കിൽ പഞ്ഞി, അതൊന്നും നമ്മൾ കൊടുക്കരുത്. കാരണം ഈ ഫിഞ്ചസ് അതിൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊണ്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ ഫിഞ്ചസിൻ്റെ കൂട്ടിൽ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഫിഞ്ചസ് മെയിലും ഫീമെയിലും കൂടെ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവച്ച്.
അപ്പം കുഞ്ഞുങ്ങൾ താന്ന് ചകിരിയുടെ അടിയിൽ പോയി, അപ്പം കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്.